ഇന്നത്തെ ശ്രദ്ധ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പറയാനുള്ളത് പാരീസ് ഒളിമ്പിക്സിൽ നിന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്നു ഗുസ്തിയിൽ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് തിരിച്ചടി ലഭിച്ച വാർത്ത. അത് ഞെട്ടലോടെയാണ് ഭാരതീയർ ഏറ്റുവാങ്ങിയത്. 50 കിലോഗ്രാം വിഭാഗത്തിൽ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട താരത്തെ അയോഗ്യയാക്കി എന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ലഭിച്ച വാർത്ത. ഇന്ന് രാത്രി ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങാനിരിക്കവെയാണ് ഈ അപ്രതീക്ഷിത തിരിച്ചടി താരം നേരിട്ടത്. എം നിഖിൽ കുമാർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. നിഖിൽ, ഏറെ ദുഃഖിപ്പിച്ച ഒരു വാർത്തയായി തന്നെ ഇത് പറയേണ്ടി വരും. തീർച്ചയായും അനു, ഏറെ ദുഃഖിപ്പിച്ച ഒരു വാർത്ത തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇന്നലെ രാത്രിയിൽ മത്സരം അവസാനിക്കുമ്പോൾ നമ്മൾ ഉറപ്പിച്ചതാണ് ഇന്ത്യയ്ക്ക് ഒരു മെഡൽ എന്നുള്ളത്. കാരണം വെള്ളി അല്ലെങ്കിൽ സ്വർണം, രണ്ടിലൊരു മെഡൽ നമ്മൾ ഉറപ്പിച്ചിരുന്നു. കാരണം ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഇന്ത്യയ്ക്ക് ഒരു മെഡൽ. കാരണം വിജയിച്ചാൽ സ്വർണവുമായി വിനേഷ് ഫോഗട്ടിന് ഭാരതത്തിലേക്ക് മടങ്ങിയെത്താം, പരാജയപ്പെട്ടാൽ വെള്ളിയുമായി എത്താം. അങ്ങനെ എന്തായാലും ഇന്ത്യക്ക് ഉറപ്പിച്ച ഒരു മെഡലാണ് ഇന്ന് രാവിലെ നമുക്ക് നഷ്ടമാകുന്ന ഒരു കാഴ്ച. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്, അതായത് ഇന്നലത്തെ ആ ഒരു മത്സരത്തിന് ശേഷം ഭാരപരിശോധന നടത്തിയപ്പോൾ 50 കിലോ വിഭാഗത്തിലാണ് വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നത്. ആ ഒരു 50 കിലോയിൽ താരത്തിന് വെയിറ്റ് താരത്തിന് മുകളിലേക്ക് ഉയർന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഏകദേശം ഇന്നലത്തെ മത്സരത്തിന് മുൻപ് നടത്തിയ പരിശോധനയിൽ 49.9 എന്നുള്ളതായിരുന്നു താരത്തിൻ്റെ ആ ഒരു ഭാരം എന്ന് പറയുന്നത്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഇന്നലെ രാവിലെ നടത്തിയ പരിശോധനയാണ് 49.9 എന്നുള്ള ആ ഒരു ഭാരം വന്നത്. എന്നാൽ മത്സരത്തിന് ശേഷം ടീമിൻ്റെ ആ ഒരു പരിശീലകൻ്റെ ആ ഒരു നേതൃത്വം നടത്തിയ ആ ഒരു പരിശോധനയിൽ താരത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 53 എത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. 52.78 ആ ഒരു രീതിയിലേക്ക് ഭാരം എത്തുന്നൊരു കാഴ്ച. അങ്ങനെ ഇന്നലെ മത്സരത്തിന് ശേഷം താരം നേരെ കഠിന പരിശ്രമത്തിലേക്ക് ഒരു ട്രെയിനിങ്ങിൽ സെഷനിലേക്കൊക്കെയാണ് കടന്നത്. അങ്ങനെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് രാവിലെ വീണ്ടും, അതായത് ഫ്രഞ്ച് സമയം രാവിലെ 7:30 ഉള്ളിൽ തന്നെ ഇന്ന് ഒരു ഭാര പരിശോധന നടത്തേണ്ടിയിരുന്നു. ഇന്ന് മത്സരത്തിന് മുന്നോടിയായി, അതായത് മത്സരം നടക്കുന്നതിന് 14 മണിക്കൂർ മുൻപ് ഈ ഒരു ഭാര പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ 7:30 പാരീസിലെ സമയം, ഫ്രഞ്ച് സമയം 7:30 ഭാര പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെയും ആ ഒരു പരിശോധനയുടെ അവസാന മിനിറ്റിലാണ് താരം പരിശോധനയ്ക്കായി എത്തുന്ന വിനേഷ് ഫോഗട്ട് ഈ ഒരു പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നത്. അങ്ങനെ എത്തിയ സമയത്താണ് 100 ഗ്രാം ഭാരം അധികമായി കണ്ടത്. 50 കിലോയും 100 ഗ്രാമും അധികമായി താരത്തിൻ്റെ ഭാരം എത്തിയിരിക്കുന്നു. അത് ഇന്നലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പരമാവധി 53 ഭാരം ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി താരം നടത്തിയ കഠിന പ്രയത്നത്തിനൊടുവിൽ അത്രയും കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു. എന്നാൽ 100 ഗ്രാം അധികമായി ഭാരം കണ്ടെത്തിയതിനെ തുടർന്ന് താരത്തെ അയോഗ്യയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. ഈ ഒരു ഒളിമ്പിക്സിൻ്റെ നിയമം അനുസരിച്ചാണെങ്കിൽ, അതായത് ഈ ഒരു ബോക്സിങ്ങിൻ്റെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ, ഈ ഒരു ഭാരം ഉയർന്നു കഴിഞ്ഞാൽ, അതായത് നിശ്ചിത ഭാരത്തിന് മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താരത്തെ അയോഗ്യയാക്കുന്ന കാഴ്ച തന്നെയാണുള്ളത്. അതായത് ഏറ്റവും സ്വർണ്ണ മെഡലിന് മുമ്പുള്ള പോരാട്ടമാണെങ്കിൽ പോലും അയോഗ്യയാക്കപ്പെട്ടാൽ അവസാന സ്ഥാനത്തേക്ക് മാറും. അങ്ങനെയെങ്കിൽ ഏകദേശം 32 പേരുണ്ടായിരുന്ന ഈ ഒരു ഇനത്തിൽ 32 സ്ഥാനത്തേക്ക് താരം പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയുണ്ടായി. അങ്ങനെ ഇന്ത്യക്ക് ഉറപ്പിച്ച ഒരു മെഡൽ നഷ്ടമാകുന്ന ഒരു കാഴ്ച അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ താരം അതിനുശേഷം ഇന്നലെ രാത്രിയിൽ തുടങ്ങി ഇന്ന് പുലർച്ചെ വരെ നീണ്ട ആ ഒരു പരിശീലനത്തിനൊടുവിൽ ഇന്ന് രാവിലെ ഡീഹൈഡ്രേഷനെ തുടർന്ന് താരത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒളിമ്പിക്സ് വില്ലേജിനുള്ളിലെ ഒരു ക്ലിനിക്കിലേക്കാണ് താരത്തെ മാറ്റിയതെന്ന് അടക്കമുള്ള വാർത്തകൾ എന്തായാലും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, ഇന്നത്തെ മത്സരത്തിൽ നിന്ന് താരം പിന്മാറാനൊരു സാധ്യത ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. പക്ഷേ പിന്മാറണമെങ്കിൽ പോലും ഇന്ന് ഒരു സ്വർണ്ണ മെഡലിന് വേണ്ടിയുള്ള പോരാട്ടമായതിനാൽ തന്നെ, വെള്ളി മെഡൽ ഉറപ്പിച്ച ഒരു പോരാട്ടമായതിനാൽ തന്നെ ഇന്ന് രാവിലെ ഭാരപരിശോധനയ്ക്ക് നിർബന്ധമായും ഹാജരാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ അയോഗ്യയാക്കപ്പെടും. അതാണ് ഒളിമ്പിക്സിൻ്റെ നിയമം. അതായത് ഒരു മെഡൽ പോരാട്ടത്തിന് തൊട്ടരികെ നിൽക്കുമ്പോൾ ആ ഒരു മെഡൽ പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയാൽ പോലും അവിടെ ഭാരപരിശോധന നിർബന്ധമാണ്. അങ്ങനെ താരത്തിന് പിന്മാറാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഭാരപരിശോധനയ്ക്ക് ഹാജരാവുന്നത്. വളരെ കുറഞ്ഞ സമയം, അതായത് 7:30 ഫ്രഞ്ച്, നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഞ്ച് സമയം 7:30 സമയം നൽകിയിരുന്നത്. ആ ഒരു സമയം തീരുന്നതിന് തൊട്ട് മുൻപാണ് പരിശീലകനൊപ്പം എത്തി താരം ഈ ഒരു ഭാര പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഈ 100 ഗ്രാം അധികമായി കാണുന്നത്. പിന്നീട് താരത്തെ അവിടെ നിന്ന് നേരെ നേരത്തെ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷനെ തുടർന്ന് ഈ ക്ലിനിക്കിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഈ ക്ലിനിക്കിൽ നിലവിൽ ചികിത്സയിൽ തുടരുന്ന വിനേഷ് ഫോഗട്ടിനെ ഇന്ത്യയുടെ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ടുള്ള പി ടി ഉഷ നേരിട്ട് പോയി സന്ദർശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് താരത്തെ പി ടി ഉഷ നേരിട്ട് കണ്ടത്. പ്രധാനമന്ത്രി നേരിട്ട് പി ടി ഉഷയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്താണ് തുടർ നടപടികൾക്ക് ആവശ്യമുള്ളത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. എന്നാൽ ഒളിമ്പിക്സിൻ്റെ നിയമം അനുസരിച്ചിട്ട്
അയോഗ്യമാക്കപ്പെട്ട, അതായത് ഭാരപരിശോധനയിൽ പരാജയപ്പെടുന്ന ഒരു താരത്തെ ഒരു അപ്പീൽ മുഖേന വീണ്ടും എത്തിക്കാൻ സാധിക്കില്ല, ഏതെങ്കിലും റെഫറിംഗിലെ പിഴവ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് ഒരു അപ്പീൽ നൽകാനും അല്ലെ അപ്പീൽ മുഖേന. അങ്ങനെയാണെങ്കിൽ രാജ്യം നൽകുന്ന ആ പിന്തുണ അത് വളരെ വലുതാണ്. അല്ലെങ്കിലിപ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നു, പി ടി ഉഷ നേരിട്ട് പോയി സന്ദർശിച്ച കാര്യം മാത്രമല്ല, പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതലേ ഇടപെടുന്ന ഒരു സാഹചര്യം, സാധ്യമായ എല്ലാ നടപടിക്രമങ്ങളും പരിശോധിക്കാനായി നേരിട്ട് പി ടി ഉഷയ്ക്ക് നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കേന്ദ്ര കായിക മന്ത്രി ലോക്സഭയിൽ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുന്ന മറ്റൊരു സാഹചര്യം. ഇനി ഇതൊക്കെ ഇരിക്കട്ടെ, ഈ ഇത്തവണത്തെ ഈ ഒളിമ്പിക്സ് യാത്ര വിനീഷ് ഫോഗട്ടിൻ്റെ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, പ്രീ ക്വാർട്ടറിൽ ഒരുപക്ഷെ ലോക ചാമ്പ്യനെ പോലും കീഴടക്കിയിട്ടുള്ള ഒരു മുന്നേറ്റം, ക്വാർട്ടറിലെത്തിയപ്പോൾ അത് മുൻ യൂറോപ്യൻ ചാമ്പ്യനെ കീഴടക്കി. അതായത് വലിയ രീതിയിലുള്ള, വലിയ പ്രതീക്ഷ നൽകുന്ന മികച്ച ഒരു കായിക യാത്രയായിരുന്നു ഇത്തവണത്തേത്. തീർച്ചയായും അനു, അതായത് ഇതുവരെ ഈ ഒരു ഒളിമ്പിക്സിൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന തോന്നിപ്പിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ വന്ന താരങ്ങളെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഈ ഒരു ഫൈനലിലേക്ക് എത്തിയത്. നമ്മൾ നേരത്തെ അനു സൂചിപ്പിച്ച പോലെ ക്വാർട്ടറിലും സെമിയിലും അടക്കം മികച്ച പ്രകടനം തന്നെ താരം പുറത്തെടുത്തു. നേരത്തെ പറഞ്ഞ പോലെ താരത്തിൻ്റെ സ്ഥിരമായുള്ള ആ ഒരു വിഭാഗം 53 കിലോ വിഭാഗമാണ്, അതിൽ നിന്നാണ് മാറി 50 കിലോ എന്ന ആ ഒരു വിഭാഗത്തിലേക്ക് താരം മത്സരിക്കാൻ എത്തുന്നത്. ആ ഒരു വിഭാഗത്തിൽ മികച്ച പ്രകടനം തന്നെ ഈ ഒരു സീസണിൽ ഉടനീളം കാഴ്ചവെച്ചു. ഇന്ത്യക്കൊരു മെഡൽ ഉറപ്പ് എന്ന് തരത്തിൽ തന്നെയായിരുന്നു താരത്തിൻ്റെ ഇതുവരെയുള്ള പ്രകടനങ്ങളൊക്കെയും. അത് ക്വാർട്ടറിലായാലും അവസാനം ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ അടക്കം നോക്കിയാൽ അങ്ങനെ തന്നെയാണ്, വ്യക്തമായ ആധിപത്യത്തോടുകൂടി മത്സരത്തിൽ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ നിന്നും ഇന്നലത്തെ മത്സരത്തിന് ശേഷം നമ്മൾ ഇന്നലെ രാത്രിയിൽ നമ്മുടെ വാർത്തകളിലൊക്കെ പറഞ്ഞതാണ്, ഇന്ന് ഫൈനലിലേക്ക് എത്തുമ്പോൾ പോലും ഇന്ത്യക്കൊരു മെഡൽ ഉറപ്പിച്ചിരുന്നു. കാരണം വെള്ളി എന്തായാലും ഉറപ്പാണ്. പക്ഷേ വിനേഷ് ഫോഗട്ടിൻ്റെ ആ ഒരു മനക്കരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ധൈര്യം കൊണ്ട് തന്നെ ഇന്ത്യ ഇന്നലത്തെ മത്സരം കണ്ട ഓരോരുത്തർക്കും അറിയാം, ഒരു സ്വർണം നേടിയതിന് ശേഷം മാത്രം ഇന്ത്യയിലേക്ക് മടങ്ങുക എന്ന ആ ഒരു സ്വപ്നവുമായി എത്തിയ വിനേഷ് ഫോഗട്ട് ആ ഒരു സ്വർണം ഉറപ്പിച്ച് തന്നെയായിരുന്നു ഇന്നലെ മത്സരത്തിന് ശേഷം മടങ്ങിയത്. ഇതിനിടയിൽ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം, ഇന്നലത്തെ മത്സരം കഴിഞ്ഞ് മടങ്ങുന്ന താരം, ഈ മത്സരത്തിന് ശേഷം മടങ്ങുന്ന താരങ്ങളിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുന്ന ഒരു മിക്സഡ് സോൺ എന്നൊരു ഒരു സംവിധാനമുണ്ട്. അതായത് മത്സരത്തിന് ശേഷം മടങ്ങുന്ന താരങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് അല്ലെങ്കിൽ വാഹനത്തിലേക്ക് പോകുന്ന വഴി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാറുണ്ട്. മിക്സഡ് സോൺ എന്നാണ് ആ ഒരു സംവിധാനത്തിൽ പറയുന്നത്. ആ ഒരു മിക്സഡ് സോണിൽ ഇന്നലെ വന്നതിന് ശേഷം വളരെ വേഗത്തിൽ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതായത് അവിടെ നിന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചില്ല, തനിക്ക് പറയാനുള്ളത് ഫൈനലിന് ശേഷം പറയാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് താരം അവിടെ നിന്ന് മടങ്ങിയത്. അത് രണ്ട് തരത്തിൽ ഇന്നലെ വ്യാഖ്യാനിക്കപ്പെട്ടത്. അതായത് തനിക്ക് പറയാനുള്ള കാര്യം താൻ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇനി ബാക്കിയുള്ള കാര്യം മെഡൽ നേടിയതിന് ശേഷം പറയാം എന്നുള്ളതായിരുന്നു. പക്ഷേ ആത്മവിശ്വാസമായിരുന്നു വിനേഷ് ഫോഗട്ടിനുള്ളത്, പക്ഷേ നിർഭാഗ്യവശാൽ അവർ അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ഉറപ്പിച്ച മെഡൽ കൂടിയാണ് ഭാരതത്തിന് അതുവഴി നഷ്ടമായത്.